അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പൊ നീച്ചു വരികയാണ്. ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ. എനിക്ക് ചായ വേറെ ഉണ്ടായിട്ടും കാര്യമില്ല. കുറച്ച് സമയം ഗുളിക കുടിച്ചാ പിന്നെ കുറച്ച് സമയം കഴിക്കണം ചായ കുടിച്ചണമെങ്കിൽ. എന്നാ അപ്പം ചൂടുകയാണ്. അപ്പം ചൂടുകയാണ്. അതിന് വേണ്ടി പൊടി ഇറക്കട്ടെ. ചായ കാച്ചിരിക്കുന്നു. ചായപ്പൊടി ഇഷ്ടം. ഇത് പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ പൊടിപ്പിച്ച പൊടിയാണ്. ഞങ്ങൾ ഈ പൊടി കൊണ്ട് തന്നെ അപ്പം ചോറ് അരി പൊടിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കും. കറിയൊക്കെ കടലക്കറി വെച്ചതുണ്ട്. നീ ചായ കുടിച്ചോട്ടോ. ഇത് ഞാൻ പറയാനൊക്കെ പറയുന്നില്ലേ. കയറിയിട്ട് മറ്റവനെ അടിച്ചു വരണോങ്ങാണ്. ചോറൊക്കെ ഒന്ന് ഊറ്റട്ടെ. ചോറ് ഊറ്റാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്നു. ചായയുടെയൊക്കെ കഴിഞ്ഞ് എന്നത്തെ പോലെ വെച്ച എന്നത്തെ പോലെ നല്ലന്ന് രാവിലെ നീച്ചപ്പോഴേ ഊര വെത്തായിട്ട് വെച്ച പിന്നെ എങ്ങനെയൊക്കെ പോന്ന് വിളിക്കുകയാണ്. തലച്ചോറാണ് കറി കൂട്ടാനൊക്കെ തന്നെ.
തലച്ചോറായ പിന്നെ എനിക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഞാൻ ചെറിയതായി ഒന്നും തലച്ചോറ് ഞാൻ തിന്നൂല, ഞാൻ ഒന്നും ഇഷ്ടമുണ്ടായില്ല. പിന്നെ അങ്ങനെ കൂട്ടി കൂട്ടി ഇഷ്ടം കൂടിയതാ. അല്ല എല്ലാറ്റിക്കും ഇഞ്ചി കൂട്ടും. അങ്ങനെ ആവുമ്പോ അങ്ങനെ അതിന്റെ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. നല്ലതല്ലേ അറിഞ്ഞിരുന്നേ. ഇപ്പൊ ഞാന് പൊണ്ണൂരെത്തി വന്നപ്പോ പൊണ്ണു കടലക്കറിയില് ഇഞ്ചി വെച്ചുള്ളി കൂട്ടിയിരിക്കണം. എന്നിട്ട് ഞാൻ പൊണ്ണു പൊണ്ണുവിനോട് പറഞ്ഞു, പൊണ്ണു കടലക്കറിയൊക്കെ വെക്കുമ്പോ ആരാ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടുക? ഇറച്ചിയും കോഴിയും മീനും വെക്കുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂട്ടുക. ചെറുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടുക. കടലക്കറിയില് ചെറുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാല് അതിന്റെ ടേസ്റ്റ് ഇല്ലാതെ കഴിഞ്ഞു. അവൾക്ക് ഇപ്പൊ എങ്ങനെ അത് അറിഞ്ഞു വെച്ചറിയില്ല. അപ്പൊ പിന്നെ പിറ്റിയെന്ന് വെച്ചപ്പോൾ ഓള് ഇഞ്ചി വെളുത്തുള്ളി പാടെ ചീന്തി കഴിഞ്ഞാലേ ഇതാകെ കേറില്ല, സെറ്റ് ചീന്താൻ പാടില്ല. ഇത് ഞാൻ മുറിച്ചിട്ട് ഈ ഇത് നരമ്പുകളല്ലേ, ഇത് മുറിച്ച് കളയാൻ പാടില്ല. ഞാൻ അങ്ങനെ നിങ്ങളത്തെ ചോദ്യം എനിക്ക് വേണ്ട തോന്നി. അപ്പൊ വേറെ കണ്ടാക്കി തിന്നോണ്ടി പറ്റി വെച്ചു കഴിഞ്ഞാല് കല്യാണി കൊടുത്ത നീ കല്യാണിക്ക് കാര്യമില്ലല്ലോ. ഇത് മതിട്ട് നല്ലോ തറക്കട്ടെ, വെള്ളം നല്ലോ കാർത്തിട്ട് അതെന്താ പറയാ അവിടെ പിന്നെ വിസിലടിച്ചൊക്കെ കഴിഞ്ഞ ആള് പോയി കൊറേ സമയം ഇരുന്നാണ്ടേ പറ്റ തണുത്തിക്കുന്ന ചോറേ. ഞാനേ തലച്ചോറ് വെക്കുകയാണ്, അതിന് വേണ്ടി ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരുംജീരകം ചെറിയ ജീരകം ചതച്ചതാണ്. പലവരും പല രീതിയിലാ കാലം വെക്കണം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടി. കുറച്ച് മഞ്ഞളും പൊടി ഇട്ടിട്ടുണ്ട്, ലേശം മുളകും പൊടി. മുളകും പൊടി ആവശ്യമല്ല, കുരുളകും പൊടി ഇട്ടുകൊടുത്താൽ മതി. കുറച്ച് കുരുളകും പൊടി ഇട്ടുകൊടുക്കണം, കുരുളം പൊടി പൊടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം. ഞാൻ എപ്പൊ ചീത്ത പറഞ്ഞാലും ഞാൻ ഈ ക്യാമറ എപ്പോഴും ഉണ്ടാക്കും. കുട്ടികളെ ചീത്താറി തിരക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതെല്ലാവരും കൂട്ടി ഇടുന്നില്ല മാത്രം. തലച്ചോറ് ഇട്ടുകൊടുക്കട്ടെ, ചെറിയ കഷ്ണങ്ങളാക്കിയിക്കാം. പേര് പിന്നെ ഉണങ്ങണ്ടേ ഇപ്പൊ അങ്ങനെ കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് ഒന്നിങ്ങനെ പരന്നനാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഓഫാക്കുക ചെയ്യാം. തലച്ചോറ് ഇഷ്ടമല്ലവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തൊള്ളിയിൽ വെള്ളം പൊടിക്കും. അപ്പോൾ നമ്മളെ തലച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക്, അടിപൊളി ടേസ്റ്റാക്കാം. ഇന്നാളെ കല്യാണം പറയാൻ വന്നില്ലേ? ആ കല്യാണം ഇന്നാത്രയും
എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അസ്സലാമു അലൈക്കും.